സ്ട്രോക്ക് രോഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും ആധികാരിക സംഘടനയായ വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷൻ്റെ WSO ഏഞ്ചൽസ് അവാർഡ് കോഴിക്കോട് ആസ്റ്റർ മിംസിന് ലഭിച്ചു. വളരെ എണ്ണപ്പെട്ട ആശുപത്രികൾക്ക് മാത്രമേ ഈ അംഗീകാരം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ ന്യൂറോ സർജറി ടീമാണ്. എൻ്റെ ഒപ്പം തന്നെ എമർജൻസി മെഡിസിൻ്റെ ഇമ്പോർട്ടൻസും കൂടുതലുണ്ട്. നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ആശുപത്രികൾ വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലകളെല്ലാം ഉണ്ട്. കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, ഈ മൂന്ന് ഹോസ്പിറ്റലും സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലായിട്ട് എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ലീഡ് പൊസിഷനിൽ നിൽക്കുന്നത് കോഴിക്കോട് ആസ്റ്റർ മിംസ് ആണ്. ആസ്റ്റർ മിംസിൻ്റെ കോഴിക്കോട് ആസ്റ്റർ മിംസിൻ്റെ അണ്ടറിലാണ് ബാക്കിയുള്ള ന്യൂറോ സർജറി വിഭാഗങ്ങളെല്ലാം വരുന്നത്. ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ നമുക്കറിയാം ഒരു വില കൂടിയ കുത്തിവയ്പ്പുണ്ട്. ആ കുത്തിവയ്പ്പിന് ശേഷം ചിലപ്പോൾ സ്റ്റെൻറ്റിങ്ങിന് എടുക്കും, അല്ലെങ്കിൽ ആൻജിയോ പ്ലാസ്റ്റിക് എടുക്കും എന്ന് പറയും. ഒരു 10 കൊല്ലം മുമ്പ് അത് ചെയ്തിരുന്ന ആശുപത്രിയും അതിനെക്കുറിച്ചുള്ള അവബോധവും നാട്ടുകാർക്ക് വളരെ കുറവായിരുന്നു. ഇന്ന് ഹാർട്ട് കാർഡിയാക് ഇഷ്യൂസിൽ എല്ലാവർക്കും ആ കുത്തിവയ്പ്പിനെ കുറിച്ചും പ്രൈമറി ആൻജിയോ പ്ലാസ്റ്റിയെ കുറിച്ചും കുറേയൊക്കെ എങ്കിലും അറിവുണ്ടെന്നും അത് ചെയ്യുന്ന ആശുപത്രികളും ചെയ്യുന്ന ഡോക്ടർമാരുടെ എണ്ണവും വളരെയധികം കൂടിയിട്ടുണ്ട്. ബ്രെയിനിനെ സംബന്ധിച്ച് സ്ട്രോക്ക് അതുപോലെ ഒരു ഹാർട്ട് അറ്റാക്കാണ്. ആ അറ്റാക്കിന് ആ കുത്തിവയ്പ്പ് തുടങ്ങി അതിനുള്ള ഒരു ഇൻ്റർവെൻഷൻ പ്രൊസീജിയർ ത്രോംബെക്ടമിയും തുടങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും ഈ കാർഡിയാക് ഇഷ്യൂസിലുണ്ടായ അതേ സമാനമായ ഗെയിനുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും തമ്മിലുള്ള വ്യത്യാസം, പലപ്പോഴും ഒരു സ്ട്രോക്ക് വന്ന രോഗി ഒരു വശം തളർന്ന് സംസാരിക്കാനാവാതെ നേരെ തിരിച്ച് ഒരു മയോകാർഡിയൽ ഇൻഫാക്ഷൻ രോഗിക്ക് ജീവൻ അപകടവും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഇവരുടെ കോസ്റ്റ് ഓഫ് ദർ ലൈഫ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദർ ലൈഫ് ആഫ്റ്റർ സച്ച് ആൻ ഇവൻറ്റ് ഇസ് ഓൾമോസ്റ്റ് വെരി വെരി സിവിയർ ആൻഡ് ദ ഹോൾ ഫാമിലി ബേസ് ദ ബേർഡൻ ഓഫ്. അപ്പം ഇതിനു വേണ്ടി സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ എന്നുള്ള നിലയ്ക്ക് ഈ ഹോസ്പിറ്റൽ എല്ലാവിധ കാര്യങ്ങളും മാക്സിമം ചെയ്ത് ഈ രോഗികളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. നമ്മൾ സ്ട്രോക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നമ്മുടെ ബ്രെയിൻ സെല്ല് നമ്മള് തലച്ചോറിന്റെ ഓരോ കോശങ്ങളും ഇങ്ങനെ അതിന്റെ ഒരു ഡെത്തിനെ ഫേസ് ചെയ്യും, സെല്ലുകളുടെ ഡെത്തിനെ ഫേസ് ചെയ്യും. അപ്പൊ ഏറ്റവും നേരത്തെ ഈ അടഞ്ഞു കിടക്കുന്ന കുഴലിൽ രക്തക്കുഴലിലെ അടഞ്ഞ ഭാഗം മാറ്റിയിട്ട് രക്തചംക്രമണം പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു എയിമിലേക്കാണ് ഇത് പോകുന്നത്. അപ്പൊ ഇത് ദേഹത്തിലെ റേഡിയോളജി ഇമ്മീഡിയറ്റ്ലി റേഡിയോളജിയിലെ ആ പർട്ടിക്കുലർ അതിനായി ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള സി ടി അല്ലെങ്കിൽ എം ആർ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് കയറും. അത് റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി ഇത് ഒപ്പം ഇത് നടക്കുമ്പോൾ തന്നെ ഈ സ്കാനിങ് പ്രോസസ് നടക്കുമ്പോൾ തന്നെ ഈ എക്സ്പേർട്ട് ടീം ന്യൂറോളജിയുടെ എക്സ്പേർട്ട് ടീം അവിടെ എത്തുകയും അവിടെ അപ്പൊ തന്നെ ഈ ഇത് അലിയിക്കേണ്ടതായിട്ടുള്ള ആവശ്യമാണെങ്കിൽ അതിനുള്ള അതിന്റെ ഡോസ് അവിടെ നിന്ന് പോലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ചെയ്ത രോഗിക്ക് അത്രയും ഗുണപ്രദമാണ്. ഓരോ സെക്കൻഡും മരുന്ന് കൊടുക്കണം, രോഗിയെ സ്ഥായിയായ ഒരു പക്ഷാഘാതത്തിലേക്ക് മാറി വരാനുള്ള സാധ്യത കൂടുതലാണെന്നുണ്ട്. തീരെ തീർത്തും സമയം നഷ്ടപ്പെടുത്താതെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ളത്. ഉന്നത നിലവാരം പുലർത്തുന്ന ആശുപത്രികൾക്കുള്ള പ്ലാറ്റിനം അവാർഡിനാണ് കോഴിക്കോട് ആസ്റ്റർ മിംസിനെ പരിഗണിച്ചിരിക്കുന്നത്. കേരളത്തിൽ ആദ്യമായാണ് ഒരു സ്ഥാപനം ഈ അവാർഡ് കരസ്ഥമാക്കുന്നത് എന്ന സവിശേഷത കൂടിയുണ്ട്.